ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർബിൾ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ഇന്നൊരു സമുദ്രയാത്ര നടത്തിയാലോ? ഒപ്പം വൻകരകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും സമുദ്രയാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. നമുക്കിന്നൊരു അടിപൊളി യാത്ര നടത്തി വരാം. നിങ്ങൾക്ക് സമുദ്രയാത്ര നടത്തുന്നതിൽ ഭയമുണ്ടോ? നമ്മുടെ യാത്ര ഒരു പ്രത്യേക പ്രദേശത്തിൽ നിന്നാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. വിദേശികളായ ആളുകൾ സമുദ്രയാത്ര വഴി ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് കാലുകുത്തിയൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുമോ? നമ്മുടെ ജില്ലയുമായിട്ട് വളരെയധികം ബന്ധമുണ്ടതിന്. കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലമാണത്. 1498 വാസ്കോഡ ഗാമ ആദ്യമായി കപ്പലിറങ്ങിയ ഈ കോഴിക്കോട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും യാത്രയ്ക്ക് തയ്യാറാവുക. നമ്മുടെ കപ്പൽ ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ കപ്പൽ ആദ്യം നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ യാത്ര ആരംഭിക്കുകയാണ്. നേരത്തെ സമുദ്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓരോ സമുദ്രത്തിൻ്റെയും പ്രത്യേകത ഉണ്ണിസാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ യാത്ര, നമ്മുടെ കപ്പൽ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും യാത്ര തുടങ്ങുമ്പോൾ, കേരളത്തിൻ്റെ ഈ ഭാഗത്തുള്ളത് അറബിക്കടലാണല്ലോ, ഇതെങ്ങനെയാണ് ഇന്ത്യൻ മഹാസമുദ്രമാവുക എന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം നിങ്ങൾക്ക് നൽകാം. അതായത്, കരയിലേക്ക് കയറിക്കിടക്കുന്ന ഇടുങ്ങിയ സമുദ്രഭാഗത്തിന് പറയുന്ന പേരാണ് കടൽ, അഥവാ സി എന്ന് വിളിക്കും. അറബിക്കടൽ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ബംഗാൾ ഉൾക്കടലാണ് കാണുക. മൂന്ന് ഭാഗവും കരയായതുകൊണ്ടാണ് ഈ ഭാഗത്തിന് ഉൾക്കടൽ എന്ന പേര് വരാൻ കാരണം. നമുക്ക് ലോകത്തിൻ്റെ ഭൂപടം എടുത്ത് പരിശോധിച്ചാൽ ഇതേപോലെയുള്ള ധാരാളം കടലുകളും ഉൾക്കടലുകളും ബേകളും ഗൾഫുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതായത്, ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറബിക്കടലിലൂടെ നമ്മുടെ കപ്പൽ ഇതാ യാത്ര തുടരുകയാണ്. ആ കപ്പൽ കപ്പിത്താൻ വളരെ വിദഗ്ധനാണ്. അദ്ദേഹം തൻ്റെ കപ്പൽ നേരെ തെക്കുഭാഗത്തേക്ക് ഓടിക്കുകയാണ്. ആ കപ്പൽ അങ്ങനെ ആഫ്രിക്ക വൻകരയോട് ചേർന്നുകൊണ്ട് മഡഗാസ്കർ എന്ന് പറയുന്ന ഒരു വലിയ ദ്വീപുണ്ട് ഇവിടെ. ഈ ദ്വീപിൻ്റെ സമീപത്തുകൂടെ ആ യാത്ര സന്തോഷപൂർവ്വം വരികയാണ്. ഈ യാത്ര ഇങ്ങനെ വന്ന് ആ കപ്പൽ നേരത്തെ നമ്മൾ കണ്ട ദക്ഷിണ സമുദ്രത്തിൽ പ്രവേശിച്ചിരിക്കുകയാണിപ്പോൾ. യാത്ര ഒന്നും കൂടി ശ്രദ്ധിക്കണേ. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ അറബിക്കടലിലൂടെ വന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ച് നമ്മൾ ദക്ഷിണ സമുദ്രത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അവിടെ നിന്നും ഈ കപ്പൽ ദിശ മാറ്റി ഇങ്ങോട്ട് ഓടിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ കപ്പൽ ഇപ്പോൾ ഏത് സമുദ്രത്തിലേക്കാണ് പ്രവേശിച്ചത്? കുട്ടികളെ ശ്രദ്ധിക്കുക, ഇവിടെ എഴുതിയിട്ടുണ്ട് സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് നമ്മൾ ഈ കപ്പലുമായിട്ട് എത്തിയിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും വിശാലമായ രണ്ട് വൻകരകൾ നമുക്ക് കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ കപ്പൽ ഇതാ ഭൂമധ്യരേഖയോടടുത്തു. അവിടെ നിന്ന് വീണ്ടും കപ്പൽ വടക്കോട്ട് നീങ്ങുന്നു. ശ്രദ്ധിക്കൂ, വടക്കോട്ട് നീങ്ങി അറ്റ്ലാന്റിക്കിൻ്റെ വടക്കു ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നു. അവിടെ എത്തുമ്പോഴേക്ക് വൻകരകളിൽ മാറ്റം കാണപ്പെടുന്നു. നേരത്തെ കണ്ട ആഫ്രിക്ക കാണാനില്ല, അതുപോലെ തന്നെ തെക്കേ അമേരിക്ക ഇപ്പോൾ കാണാനില്ല. ഒരു ഭാഗത്ത് വടക്കേ അമേരിക്കയും മറുഭാഗത്ത് യൂറോപ്പുമാണ്. ഇവിടെ നിന്നും വളരെ വേഗത്തിലാണ് നമ്മുടെ കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കപ്പലിൻ്റെ വേഗത കുറയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നൊരു കാരണമുണ്ട്. ഈ ഭാഗത്ത് പലതരത്തിലുള്ള ഹിമാനികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിൽ ഇതേപോലെ ഒരു വലിയ ഹിമാനി ഈ പ്രദേശത്തൂടെ ഒഴുകി വന്ന് ഇടിച്ചിട്ടാണ് ആ കപ്പൽ തകർന്നു പോയത്. ഏകദേശം ഒരു ഈ ഭാഗത്തൊക്കെ വെച്ചാണ് ആ കപ്പലിൻ്റെ തകർച്ചയുണ്ടായത്. അതുകൊണ്ട് നമ്മുടെ കപ്പിത്താൻ വളരെ ശ്രദ്ധിച്ച് കപ്പൽ ഓടിക്കുകയാണ്. ആ കപ്പൽ യൂറോപ്പിൻ്റെ തീരത്തുകൂടെ വന്ന് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ആ വലിയ ദ്വീപിൻ്റെ സമീപത്തുകൂടെ വന്ന് ഉത്തര ധ്രുവത്തിലേക്ക് ആ കപ്പൽ എത്തുകയാണ്. നോക്കൂ, ഇവിടെ പലവിധ കാഴ്ചകളും നമുക്കുണ്ട്. നേരത്തെ കണ്ട തിരമാലകളുടെ ഒക്കെ ശക്തി കുറവാണിവിടെ. ഹിമ പാളികളാണ്,
പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കപ്പൽ ഇങ്ങനെ ഉത്തര ധ്രുവത്തിലൂടെ, അതായത് ഈ സമുദ്രത്തിൻ്റെ പേര് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഏതാണത്? ആർട്ടിക് സമുദ്രം. ഈ ആർട്ടിക് സമുദ്രത്തിലൂടെ ആ കപ്പൽ വളരെ സാവധാനം ഇങ്ങനെ നീങ്ങി ഇവിടെ എത്തിയപ്പോൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ രണ്ട് വൻകരകൾ, അമേരിക്ക വൻകരയും ഏഷ്യ വൻകരയും, ഇതിനിടയിൽ ഒരു സമുദ്രഭാഗമുണ്ട്. ആ ഭാഗത്തിലൂടെ ശ്രദ്ധയോടെ ആ കപ്പൽ വരികയാണ്. നോക്കൂ നമ്മുടെ കപ്പൽ. എല്ലാവർക്കും, കുട്ടികൾക്കെല്ലാം ആകാംക്ഷയുണ്ട് എന്താണ് സംഭവിക്കുക എന്നൊക്കെ. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, വളരെ സുരക്ഷിതരായിട്ട് നിങ്ങളെ തിരിച്ചെത്തിക്കുമെന്ന് നമ്മുടെ ക്യാപ്റ്റൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആ കപ്പൽ നേരെ ആ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന കടലിടുക്കിലൂടെ ആ കപ്പൽ വീണ്ടും തെക്കോട്ട് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ മഹത്തായ സമുദ്രത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമായ പസഫിക് സമുദ്രത്തിലേക്ക് നമ്മുടെ കപ്പൽ വീണ്ടും എത്തിച്ചേർന്നു. ഈ കപ്പലിലൂടെ നമ്മൾ നേരെ ദക്ഷിണ ഭാഗത്തേക്ക് വീണ്ടും കപ്പൽ ഓടിക്കുന്നു. നേരെ വന്ന് ഇങ്ങോട്ടെത്തുമ്പോഴേക്ക് നമ്മൾ പുതുതായിട്ടുള്ള ഒരു വൻകര, ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ന്യൂസിലാൻഡിയ എന്ന് പറയുന്ന ആ വൻകര നമുക്ക് അകലെ നോക്കിയാൽ കാണാം. ആ വൻകരയുടെ സമീപത്തുകൂടെ കപ്പൽ വരുന്നു. അങ്ങനെ വന്ന് വീണ്ടും നേരത്തെ കണ്ട ദക്ഷിണ സമുദ്രത്തിലേക്ക് കപ്പലെത്തി. അവിടെ നിന്ന് കപ്പിത്താൻ നേരെ ഓസ്ട്രേലിയ വൻകരയുടെ ഭാഗത്തുകൂടെ ആ കപ്പലിനെ ഓടിക്കുകയാണ്. വളരെ വേഗത്തിൽ കപ്പൽ നീങ്ങുകയാണ്. അങ്ങനെ ആ യാത്ര, ഇവിടെ ഇപ്പോൾ നമ്മളുടെ കപ്പൽ നിൽക്കുന്നത് ദക്ഷിണ സമുദ്രത്തിലാണ്. ആ സമുദ്രത്തിലൂടെ വീണ്ടും ആ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഇനി കപ്പിത്താൻ വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായി, ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും അദ്ദേഹം പറഞ്ഞിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ ആ വാക്ക് വളരെ സത്യമായി. നോക്കൂ, കൃത്യസമയത്ത് തന്നെ കപ്പൽ, നമ്മൾ യാത്ര പുറപ്പെട്ട കപ്പാട് എന്ന് പറയുന്ന ആ പ്രദേശത്ത് എത്തിച്ചേർന്നു. നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടമായല്ലോ. ഈ യാത്രാവിശേഷങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടൊക്കെ നിങ്ങൾ പങ്കുവെക്കണം കേട്ടോ. നമുക്ക് ഈ യാത്രയിൽ ഒട്ടനവധി അറിവുകളുണ്ട്, പക്ഷേ നമുക്കതിൽ നിന്ന് സമയമില്ല. മറ്റൊരവസരത്തിൽ സമുദ്രവും അതിൻ്റെ ഓരോ പ്രത്യേകതകളും മറ്റൊരു എപ്പിസോഡിൽ, അതായത് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉള്ള ഒരു പാഠഭാഗമാണ്, ആ ഭാഗം വരുമ്പോൾ ഓരോ സമുദ്രത്തിൻ്റെയും പ്രത്യേകതകളൊക്കെ പറയേണ്ടതുണ്ട്. ഉണ്ണി സാറിന് ഇപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ആശയം നൽകുന്നത്. നോക്കൂ, ഈ ഒരു യാത്ര എന്തിനാണ് നമ്മൾ ഈ ഒരു യാത്ര പുറപ്പെട്ടത്? ഈ യാത്രയിലൂടെ നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു ആശയം നോക്കൂ. എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ആ യാത്ര ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രം വഴി സതേൺ ഓഷ്യനിലൂടെ വന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പ്രവേശിച്ച് ആർട്ടിക് സമുദ്രത്തിൽ പ്രവേശിച്ച് തുടർന്ന് എവിടെയാണ്, പസഫിക് സമുദ്രത്തിലൂടെ വന്ന് നമ്മുടെ യാത്ര എവിടെ എത്തി, വന്ന സ്ഥലത്ത് തന്നെ അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു യാത്രയിൽ നിന്നും കുട്ടികളെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നേരത്തെ ഞാൻ പറഞ്ഞ അതേ ആശയത്തിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഒരൊറ്റ സമുദ്രമേ ഉള്ളൂ. സമുദ്രഭാഗങ്ങൾ പരസ്പരം കൂടിക്കിടക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ കാരണം. അപ്പോൾ ഭൂമിയുടെ ഉൽപ്പത്തി സമയത്തുണ്ടായിരുന്ന അതേപോലെ തന്നെ എന്താണ്, ഭൂമിയിൽ ഇന്ന് ഒറ്റ സമുദ്രമേ ഉള്ളൂ. കാരണം നേരത്തെ നമ്മൾ കണ്ട സമുദ്രഭാഗങ്ങളെല്ലാം പരസ്പരം ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിക്ക് ലോകസമുദ്രമുള്ള ഗ്രഹം എന്ന പേര് വരാൻ കാരണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ നിന്നും കുറേ അനുഭവങ്ങൾ കിട്ടിക്കാണും. ഇനി മാർബിൾ സോഫ്റ്റ്വെയർ എടുത്ത് ഇതേപോലെയുള്ള യാത്രകൾക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്ന് ഇവിടെ കാണാൻ കഴിയും. 56,086.7 കിലോമീറ്റർ ദൂരം നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്തു കേട്ടോ. അപ്പം അത്രയും സ്പീഡിലാണ് കപ്പിത്താൻ കപ്പലോടിച്ചത്. ഏതായാലും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവർ അതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഇനി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബൊക്കെ വരുമ്പോൾ നിങ്ങൾ വാസ്കോഡഗാമയുടെ യൂറോപ്പിൽ നിന്നും ആഫ്രിക്ക വൻകര ചുറ്റി വന്നിട്ടുള്ള യാത്രകൾ, മെഗല്ലൻ്റെ സമുദ്രയാത്ര, ഇങ്ങനെയുള്ള പഴയകാല ആളുകളുടെ സമുദ്രയാത്രകളൊക്കെ നമുക്ക് ഇതുപോലെ എന്താണ് വരച്ചു നോക്കാം കേട്ടോ. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പം ഒരു കുട്ടി എന്നെ വിളിച്ചു സാറ് വിളിച്ചു, സാറേ ഞങ്ങൾക്ക് വൻകരകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോ. വിജ്ഞാന കുതുകിയായ ആ കുട്ടിയുടെ താല്പര്യപ്രകാരം ഭൂമിയിലെ പ്രധാനപ്പെട്ട വൻകരകളും അതിൻ്റെ പ്രത്യേകതകളും എന്താണെന്ന് ഞാനൊന്ന് വിശദമാക്കാം. അതായത് നിങ്ങൾ ഈ ഒരു ഭൂപടം ശ്രദ്ധിക്കുക,
ഈ ഭൂപടത്തിൽ വൻകരകൾ തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നൊന്ന് നിങ്ങൾ നോക്കണം. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ വൻകര ഏതാണ്? ആ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താ? സൗത്ത് അമേരിക്ക അഥവാ തെക്കേ അമേരിക്ക. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട രണ്ടാമത്തെ വൻകരയായ ആഫ്രിക്ക. നമുക്ക് ഈ ഒരു വൻകരയെ ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ ഇവിടെ നിന്ന് അടർന്നു മാറിയതുപോലെ ഉണ്ടോ ഈ ഒരു രൂപം? നോക്കൂ, ഈ ഭാഗം ഈ ഭാഗത്തേക്ക്, ഈ ഭാഗത്തുള്ള ഈ ബ്രസീലിൻ്റെ ഈ ഭാഗം ആഫ്രിക്കയുടെ ഈ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കും. അതുപോലെ തന്നെ നോക്കൂ, ശ്രദ്ധിച്ച് നോക്കൂ, ഈ ഭാഗം ഇങ്ങോട്ട് ചേർത്ത് വെച്ചാൽ ഒന്നിച്ച് ഒരു സയാമീസ് ഇരട്ടകളെ പോലെ ഇരിക്കില്ലേ? നോക്കൂ, സാദൃശ്യമുണ്ട് അല്ലേ. മറ്റൊന്ന് നോക്കാം നമുക്ക്, ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇതാ ഇവിടേക്ക് ശ്രദ്ധിച്ചാൽ ഈ കാണുന്നത് ഏഷ്യാ വൻകരയുടെ ഭാഗമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്ന ഗൾഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ, ഇതിനെയാണ് ഗൾഫ് എന്ന് പറയുക. അതായത് വിശാലമായ രണ്ട് കരപ്രദേശത്തിൻ്റെ ഇടയിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു നീല പ്രദേശം കണ്ടോ നിങ്ങൾ, ഇതിനെയാണ് ഗൾഫ് എന്ന് പറയുക. അപ്പോൾ മാതാപിതാക്കൾ ഗൾഫിലാണെന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെയായി പോകും കേട്ടോ. അപ്പോൾ ഇനി പറയുമ്പോൾ ഗൾഫ് രാജ്യത്താണ്, കാരണം ഇവിടെയാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ പലരും ഉണ്ടാവും, ഉദാഹരണമുണ്ടോ, സ്ഥലങ്ങൾ കണ്ടില്ലേ, സൗദി അറേബ്യ, അതുപോലെ തന്നെ യമൻ, ഒമാൻ, മസ്കറ്റ്, ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു പ്രദേശം, അതായത് ഈ ഗൾഫിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ഗൾഫ് കൺട്രീസ് എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഞാനൊരു അറിവിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമുക്ക് നോക്കൂ, ഇത് ഏഷ്യാ വൻകര, കുറച്ചുകൂടി ചെറുതാക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. ഈ കാണുന്നതാണ് ഏഷ്യാ വൻകര, ഇതെല്ലാം ഏഷ്യാ വൻകരയുടെ ഭാഗമാണ്. ഈ ഏഷ്യാ വൻകരയുടെ ഈ ഭാഗം ഇങ്ങോട്ട് അടുപ്പിച്ചാൽ ചേർന്ന് നിൽക്കില്ലേ? ഉണ്ട്. ഈ ഭാഗം ഇങ്ങോട്ട് അടുപ്പിച്ചാൽ ചേർന്ന് നിൽക്കില്ലേ? ഈ ഭാഗത്തേക്കൊന്ന് നോക്കൂ, ഈ ഭാഗത്തെല്ലാം നമുക്കത് കാണാൻ കഴിയും. ഫലകചലന സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തമുണ്ട്. ഫലകചലന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അടിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മാഗ്മ എന്ന് പറയുന്ന ദ്രവശിലയാണുള്ളത്, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ശില അടുക്കുകളായിട്ടാണ് ഭൂമിയുള്ളത്. അപ്പോൾ ഭൂമിക്കടിയിലുണ്ടാകുന്ന ഏതൊരു ചലനവും അതിൻ്റെ പ്രതിഫലനം ഈ വൻകരയുടെ മുകൾ ഭാഗത്ത് ബാധിക്കും. അത് കടലിലും ഉണ്ട്, കരയിലും ഉണ്ട്. കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല, അതേസമയം വൻകരകളിലെ മാറ്റം ദൃശ്യമാണ്. അപ്പോൾ ഈ ഫലകചലന സിദ്ധാന്തപ്രകാരം അവരിതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തി. ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്, അതിലേറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒന്നാണ് ഫലകചലന സിദ്ധാന്തം. കോണ്ടിനെൻ്റൽ ഫ്ലോർ എന്ന പേരിൽ അതറിയപ്പെടും. ഈ സിദ്ധാന്തപ്രകാരം ഭൂമിയുടെ ഉൽപ്പത്തി സമയത്ത് ഒരൊറ്റ വൻകരയെ ഉള്ളൂ എന്നാണ് അവരുടെ കണ്ടെത്തൽ. ഒരൊറ്റ വൻകരയും അതുപോലെ തന്നെ ഒരൊറ്റ സമുദ്രവും. ഈ വൻകരയുടെ പേരാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അറിയാമോ? ഭൂമിയുടെ ഉൽപ്പത്തി സമയത്ത് ഒരേ ഒരു വൻകരയെ ഉണ്ടായിരുന്നുള്ളൂ. ആ വൻകരയുടെ പേരാണ് പാൻജിയ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അറിയാത്തവരെ എഴുതി വെക്കണം. ഭൂമിയുടെ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരൊറ്റ വൻകരയായിരുന്നു പാൻജിയ. ഈ പാൻജിയയുടെ ചിത്രം നിങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച് കാണിച്ചു തരും, ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പാൻജിയയ്ക്ക് ചുറ്റുമായിട്ട് ഒരു സമുദ്രഭാഗമുണ്ട്. ഈ സമുദ്രഭാഗത്തിൻ്റെ പേരാണ് പന്തലാസ എന്ന പേരിൽ അറിയപ്പെട്ടു. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? അതായത് ഭൂമിയുടെ ഉൽപ്പത്തി സമയത്ത് ഈ വൻകരകളെല്ലാം പരസ്പരം ഒന്നിച്ചു ചേർന്ന് നിന്നിരുന്നു. ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ വൻകരകൾക്ക് ചുറ്റുമായിട്ട് ഒരു സമുദ്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമുദ്രത്തിൻ്റെ പേരാണ് പന്തലാസ. അപ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങളും പ്രത്യക്ഷത്തിലായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം വൻകരയിൽ ഇതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമിയുടെ ഉൽപ്പത്തി സമയത്ത് കേവലം ഒരു വൻകര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ കാണുന്ന ചിതറക്കിടക്കുന്ന വൻകരകളായിരുന്നില്ല. കാലങ്ങൾ പിന്നിടവേ പാൻജിയ എന്ന ഈ ബൃഹത് വൻകര പിളർന്ന് രണ്ടായിട്ട് മാറുകയാണ്. അതിൽ ഒന്ന് ലൗറേഷ്യയും മറ്റൊന്ന് ഗോണ്ട്വാന ലാൻഡ് എന്ന പേരിൽ അറിയപ്പെട്ടു. പേരൊന്നുകൂടി മനസ്സിലായിക്കോളൂ, ലൗറേഷ്യയും അല്ലെങ്കിൽ യുറേഷ്യ എന്നോർത്താൽ മതി. അതായത് യൂറോപ്പും ഏഷ്യയും
കൂടിച്ചേർന്ന ഒരു ഭാഗം വടക്കോട്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഈ യൂറോപ്പിൻ്റെ ഈ ഭാഗവും വടക്കേ അമേരിക്കയുടെ ഈ ഭാഗവും പരസ്പരം ചേർന്ന് കിടന്നിരുന്നു. ഇതാണ് ലൗറേഷ്യ അഥവാ യുറേഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. രണ്ടാമത്തെ ഭാഗം ഗോണ്ട്വാന ലാൻഡ് എന്ന പേരിൽ തെക്കോട്ട് നീങ്ങി. ഈ ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇന്ത്യൻ ഇവിടെ ഈ ഒരു ഭാഗം, താഴെയുള്ള ഇൻഡോനേഷ്യൻ ദ്വീപുകൾ, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ആഫ്രിക്ക, അതേപോലെ ഏതാണ് തെക്കേ അമേരിക്ക. ഇത്രയും ഭാഗങ്ങൾ ഒന്നു ചേർന്നുകൊണ്ട് രണ്ട് വൻകരകൾ ഉണ്ടായി എന്നാണ് ഈ ഒരു ശാസ്ത്രം നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പം വടക്കുഭാഗത്തുള്ളത് എന്താണ് ലൗറേഷ്യയും തെക്കുഭാഗത്തുള്ളത് ഗോണ്ട്വാന ലാൻഡ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ രണ്ട് വൻകരകൾക്കും ഇടയിലായിട്ട് ഒരു സമുദ്രം രൂപപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആ സമുദ്രത്തിൻ്റെ പേരാണ് തെഥിസ്. എന്താണ് ആ സമുദ്രത്തിൻ്റെ പേര്? തെഥിസ്. ഈ സമുദ്രം എവിടെയായിരുന്നു കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് അത്ഭുതത്തോടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഈ ഒരു വടക്കുഭാഗം കാണുന്നുണ്ടല്ലോ, ഈ ഭാഗം ഒരു കാലത്ത് സമുദ്രഭാഗമായിരുന്നതായിട്ടാണ് പറയപ്പെടുക. ഈ ഭാഗം സമുദ്രഭാഗമായിരുന്നു. അതായത് ഹിമാലയ സാനുക്കൾ പിന്നീട് ഉയർന്നു വന്ന ഭൂപ്രദേശമാണ്. ഏഷ്യാ വൻകരയിൽ നിന്നുള്ള ഫോഴ്സ് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇന്ത്യാ വൻകരയിൽ നിന്നുള്ള ഫോഴ്സ് ഇങ്ങോട്ടും വന്നിട്ട് ഇവിടെ മടക്കു പർവ്വതമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ തെഥിസ് എന്ന് പറയുന്ന സമുദ്രഭാഗത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്നത്തെ ഹിമാലയൻ പ്രദേശങ്ങൾ. അത് ഇങ്ങനെ ഇങ്ങോട്ട് നീണ്ടു കിടക്കും, അത് വീണ്ടും കൂടിച്ചേർന്ന് ഇന്നത്തെ ഭൂരൂപം ആവുകയാണ് ഉണ്ടായത്. ഇന്ന് നമുക്ക് ഭൂപടത്തിൽ നോക്കുകയാണെങ്കിൽ പഠന സൗകര്യാർത്ഥം വിവിധങ്ങളായിട്ടുള്ള വൻകരകൾ നമുക്ക് കാണാം. അതിൽ ഏറ്റവും വലുത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു, യൂറോപ്പാണ്. പിന്നീട് ആഫ്രിക്കയാണ്. പിന്നെ മൂന്നാം സ്ഥാനം ആർക്ക് കൊടുക്കാം നമുക്ക്? മൂന്നാം സ്ഥാനം ഉത്തര അമേരിക്ക, നാലാം സ്ഥാനം ദക്ഷിണ അമേരിക്ക, അത് കഴിഞ്ഞാൽ യൂറോപ്പ്. യൂറോപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആരാണെന്നറിയാമോ? അന്റാർട്ടിക്കയാണ്. ഏറ്റവും വലിയത് ഇവിടെ മനുഷ്യവാസങ്ങളില്ല, അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഈ ഒരു വൻകര. അതിനുശേഷം ഓസ്ട്രേലിയ നമ്മൾ നേരത്തെ കണ്ടു, ഇപ്പം പുതുതായിട്ട് രൂപം കൊണ്ട ന്യൂസിലാൻഡിയ. മോളുടെ സംശയം തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് പരിമിതമായ സൗകര്യമുള്ളൂ എങ്കിലും സമുദ്രഭാഗങ്ങൾ ചർച്ച ചെയ്തപ്പോൾ വൻകരയുടെ ഒരു ചെറിയ ഭാഗം കൂടി വേണമെന്ന് ആ കുട്ടി നിർദ്ദേശിക്കുകയുണ്ടായി. എൻ്റെ നമ്പറൊക്കെ ഞാൻ ഇവിടെ ഇന്ന് നിങ്ങൾക്ക് വിഷ്വലായി കാണിച്ചു തരും. ഏത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ആ ഭാഗവും എൻ്റെ ക്ലാസ്സിൽ ചേർക്കാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.